നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ട്രൈ ചെയ്യുന്നത് ചോക്ലേറ്റ് ഇഡ്ഡലിയാണ്. വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ എല്ലാവർക്കും കുടക്കീഴിലേക്ക് സ്വാഗതം. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ബോർബോൺ ബിസ്ക്കറ്റ് ആണ്. ബോർബോൺ ബിസ്ക്കറ്റ് കിട്ടാത്തവർ ഓരോ ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. പിന്നെ ചോക്ലേറ്റ്, രണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു പാൽ എടുത്തിട്ടുണ്ട്. ആ പാൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഞാൻ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബോർബോൺ ബിസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇഡ്ഡലിന്റെ പരുവത്തിലേക്ക് ആക്കിയെടുക്കും. ഇഡ്ഡലി മാവിന്റെ കണക്കായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് അത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ബോർബോൺ ബിസ്ക്കറ്റ് ഏകദേശം ഇഡ്ഡലി മാവിൻ്റെ പരിവമായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പാത്രത്തിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ ചോക്ലേറ്റ് നന്നായി മെൽറ്റായിട്ടുണ്ട്, നമുക്ക് മിഡിൽ വെക്കാൻ പാകത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇഡ്ഡലി പാത്രം എടുത്തിട്ട് ഇഡ്ഡലിയിലേക്ക് തട്ടിലേക്ക് മാറ്റാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഡ്ഡലി തട്ടെടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നെയ്യ്, നെയ്യോ എന്ത് വേണമെങ്കിലും ആക്കാം, ഓയിലാക്കുന്നവർക്ക് ഓയിലാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. ഞാൻ കുറച്ച് നെയ്യ് ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. മാവ്, സോറി മാവല്ല, ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ ഇത് കൂട്ട് ഞാൻ ഇതിലേക്ക് പാലാണ്. ചോക്ലേറ്റ് ചേർക്കാം. ഇരുപത് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ആയിട്ടുണ്ട് ഏകദേശം. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചൂടാറും വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ചൂടാറിന് ശേഷം മാറ്റാം, അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്.